അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു കണ്ടോ. അറിയില്ല അറിയില്ല കളർ കൊടുത്തല്ല പറയില്ല. മാസം കൃത്യമായ ശമ്പളം, അത് കൃത്യസമയത്ത് തന്നെ കിട്ടും. കൂടാതെ പി എഫും പെൻഷനും വേറെ. എന്നിട്ടും എത്ര കിട്ടിയാലും മതിയാകാത്ത ആർത്തി പണ്ഡാരങ്ങളാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ. സാധാരണക്കാരെ പിഴിഞ്ഞും കൈക്കൂലിയും വാങ്ങി നാല് നേരം വെട്ടിവിഴുങ്ങുന്ന ഈ ആർത്തി പണ്ഡാരങ്ങൾ. പറഞ്ഞു വരുന്നത് ഇന്നലെ കാനങ്ങാട് ഗുരുവനത്ത് ഡ്രൈവിംഗ് ഗ്രൗണ്ടിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയെക്കുറിച്ചാണ്. സംഭവത്തിൽ കാനങ്ങാട് മോട്ടോർ വാഹന ഇൻസ്പെക്ടർ വിജിലൻസിൻ്റെ പിടിയിലായി. ചെറുപുഴ സ്വദേശി പ്രസാദ് കെ ആർ ആണ് പണവുമായി പിടിയിലായത്. കാനങ്ങാട് ഗുരുവനത്ത് ഡ്രൈവിംഗ് ഗ്രൗണ്ടിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കൈക്കൂലി പണം പിടികൂടിയത്. ലേണേഴ്സിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന പരീക്ഷാർത്ഥികളിൽ നിന്ന് പണം വാങ്ങിയത്. ഡ്രൈവിംഗ് സ്കൂൾ ഏജന്റ് മുഖേന ടെസ്റ്റിൽ വിജയിപ്പിക്കാമെന്ന ഉറപ്പ് നൽകിയാണ് പണം പിരിച്ചത്. ഏജന്റുമാരായ റമീസ്, നൌഷാദ് എന്നിവരാണ് ഇടനിലക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ടെസ്റ്റിനിടെ ഗ്രൗണ്ടിലെത്തിയ വിജിലൻസ് അംഗം 269,860 രൂപ പിടികൂടി. പരീക്ഷയിൽ വിജയിപ്പിക്കാമെന്ന മോഹന വാഗ്ദാനം നൽകി കൈക്കൂലി ആവശ്യപ്പെട്ട വെഹിക്കിൾ ഇൻസ്പെക്ടറിന് വിദ്യാർത്ഥി 8-ന്റെ പണിയാണ് നൽകിയത്. ഉടനെ തന്നെ പരീക്ഷാർത്ഥി ഇൻഫർമേഷൻ കാസർഗോഡ് വിജിലൻസ് DYSP കൈമാറി. തുടർന്നാണ് റെയ്ഡ് നടക്കുന്നത്. 80 പേർക്കാണ് ടെസ്റ്റിന് ടോക്കൺ നൽകിയിരിക്കുന്നത്. ആഴ്ചയിൽ 4 ദിവസം ഇത്തരത്തിൽ ടെസ്റ്റ് നടത്താറുണ്ട്. ലൈസൻസ് അപേക്ഷയടക്കം ഓൺലൈനാക്കിയിട്ടും തട്ടിപ്പിന് കളമൊരുക്കുന്നതിന് പിന്നിൽ ഉദ്യോഗസ്ഥരും ഏജന്റുമാരും ചേർന്നുള്ള ശക്തമായ മാഫിയ പ്രവർത്തിക്കുന്നെന്നാണ് വിവരം. പരിശോധനയിൽ വിജിലൻസ് DYSP KV വേണുഗോപാലും ജില്ലാ മെഡിക്കൽ ഓഫീസിലെ സ്റ്റോർ സൂപ്രണ്ട് രാജീവനും സബ് ഇൻസ്പെക്ടറായ രമേശൻ കെ, SI സതീശൻ PV, SPOമാരായ സുരേശൻ KV, രഞ്ജിത് കുമാർ PK, രാജീവൻ വി, കൃഷ്ണൻ TV എന്നിവരും പങ്കെടുത്തു. ദിനംപ്രതി എത്രയോ ആക്സിഡന്റുകളാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. അതിൽ ഭൂരിപക്ഷവും ഡ്രൈവിംഗ് നിയന്ത്രണങ്ങൾ ലംഘിച്ചവരാണ്. കാശ് കൊടുത്താൽ ഏത് അണ്ടനും അടകോടനും ലൈസൻസ് കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അത് അപകടത്തിൻ്റെ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ ഡ്രൈവിംഗ് പഠിക്കാത്തവർക്ക് ലൈസൻസ് കൊടുക്കുന്നത് അത് വരുത്തി വയ്ക്കുന്ന അപകടം വലുതാണ്. ആർത്തി പണ്ഡാരങ്ങളായ ഇതുപോലുള്ള ഉദ്യോഗസ്ഥരാണ് നമ്മുടെ നാടിൻ്റെ ശാപം. ന്യൂസ് ഡെസ്ക്, റീൽ ഇന്ത്യ വിഷൻ.